السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട അഹ്ബാബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബ്ബത്ത് വെക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തോടുള്ള മഹബ്ബത്തിൽ പൂർണ്ണമായ ഇഖ്ലാസും സിദ്ഖും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. മഹാനായ ഖാദി ഇയാദ് തങ്ങൾ അടുത്ത ഭാഗത്ത് അൽ ഫസ്ലു റാബിഅ നാലാമത്തെ ഭാഗത്ത് ചർച്ചയ്ക്ക് എടുക്കുന്നത് അലാമത്തു മഹബ്ബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അതിൽ ആത്മാർത്ഥതയുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, ആ മഹബ്ബത്ത് സ്വിദുക്ക് ഉണ്ടോ എന്നതിൻ്റെ ചില അലാമത്തുകളാണ് മഹാനവകൾ പറയുന്നത്. എന്തിനാണ് ഈ അലാമത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് ചിന്തിച്ച് ഒന്നാമതായി നമുക്ക് അടയാളമുണ്ടോ എന്ന് പരിശോധന നടത്തുവാൻ, അഥവാ നമ്മോട് നമുക്കുള്ള മഹബ്ബത്ത് വെറും നാവിൽ മാത്രമാണോ, അതല്ലെങ്കിൽ അത് ഹൃദയത്തിൽ ഇറങ്ങി ആ മഹബ്ബത്തിൽ സിദുക്കുണ്ടോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മഹബ്ബത്തിൻ്റെ അലാമത്തുകൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊന്ന്, ഈ മഹബ്ബത്തിൻ്റെ അടയാളങ്ങൾ, നമ്മിലില്ലാത്ത അടയാളങ്ങൾ ആർജിച്ചെടുക്കാനുള്ള ഒരു പ്രേരകം എന്ന നിലക്കുമാണ് മഹാന്മാരെ മഹബ്ബത്തിൻ്റെ അലാമത്തുകൾ നമുക്ക് മുന്നിൽ വിശദീകരിച്ചു തരുന്നത്. മഹാനായ ഖാദി ഇയാദ് തങ്ങൾ പറയുന്ന കാണാം, യഅലം അന്നമൻ അഹബ്ബ ഷൈഅൻ ആസറഹു വ ആസറ മുവാഫഖതഹു. ഏതൊരു വ്യക്തിയും എന്തിനെ സ്നേഹിച്ചാലും ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്നതിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ആ സ്നേഹിക്കപ്പെടുന്നതിനോട് വിധേയപ്പെടുകയും ഒരർത്ഥത്തിലും ആ സ്നേഹിക്കപ്പെടുന്ന മഹ്ബൂബിന് താല്പര്യമില്ലാത്തത്, തൃപ്തിയില്ലാത്തത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യില്ല. വഇല്ലാ ലം യകുൻ സാദിഖൻ ഫി ഹുബ്ബി. അല്ല, ഒരാളോട് സ്നേഹിക്കുന്നു, അയാൾ എൻ്റെ മഹബൂബാണ്, ഹബീബാണ് എന്നൊക്കെ നാവ് കൊണ്ട് പറയുന്നു, അതേസമയം അദ്ദേഹത്തോ ആ വ്യക്തിയോട് ഒരു വിധേയത്വവുമില്ല, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കോ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കോ ഒരു പരിഗണനയും നൽകുന്നില്ലെങ്കിൽ ലം യകുൻ സാദിഖൻ ഫീ ഹുബ്ബി, അത് ആത്മാർത്ഥമായ സ്നേഹമല്ല. വഖാന മുദ്ദഇയൻ, കേവലം അവൻ നാവ് കൊണ്ട് വാചകമടിക്കുന്നത് മാത്രമാണ്. ഫസ്വാദിഖു ഫീ ഹുബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിൽ ആത്മാർത്ഥതയുള്ളവൻ? മൻ തദ്ഹറു അലാമത്തു ദാലിക അലൈഹി. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ആത്മാർത്ഥമാണെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. വ അവ്വലുഹ, മഹാനവകൾ ധാരാളം അടയാളങ്ങൾ എണ്ണി പറയുകയാണ്. അടയാളങ്ങൾ ഒന്ന് നമുക്കുണ്ടോ ഒന്ന് വിശകലനം ചെയ്യാം. ഇല്ലാത്ത അടയാളങ്ങൾ നമുക്ക് ആർജിച്ചെടുത്ത് പരിപൂർണമായ മഹബ്ബത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓ അവ്വലുഹ, അതിലേറ്റവും പ്രാധാന്യമുള്ളതും ആദ്യത്തേതും അൽ ഇഖ്തിദാ ബിഹി വസ്തിഅമാൽ സുന്നതിഹി വത്തിബാഉ അഖ്വാലിഹി വഅഫ്ആലിഹി വംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹിഹി വതഅദ്ദുബു ബിആദാബിഹി ഫീ ഉസ്രിഹി വയുസ്രിഹി വമൻഷതിഹി വമക്റഹി. ജീവിതത്തിൻ്റെ
നിഖില മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാവനം ചെയ്യുക എന്നുള്ളതാണ് ഒരാൾക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അയാൾ സ്വീകരിക്കുന്നു. മുത്തുനബി ചെയ്യരുത് എന്ന് പറഞ്ഞ വിരോധിച്ച ശർഇ വിരോധിച്ച കാര്യങ്ങളെ അദ്ദേഹം ഏർപ്പെടുന്നില്ല. ഇത് വലിയൊരു അടയാളമാണ്. അദ്ദേഹത്തിൻ്റെ മഹബ്ബത്തിൽ ആത്മാർത്ഥതയുള്ളവനാണ്, സത്യസന്ധനാണ് എന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. എത്രത്തോളം ആ സ്നേഹത്തിൽ മുത്തുനബിയോട് അനുധാവനം ചെയ്യുന്നു, മുത്തുനബിയെ ഇത്തിബാവ് ചെയ്യുന്നു എന്നുള്ളത് മഹബ്ബത്തിൻ്റെ അടയാളമാണ്. ഇത്തിബാഹ് എന്ന് പറഞ്ഞ മഹബ്ബത്ത് എന്ന് പറയുന്ന ഇത്തിബാഹ് മാത്രമാണെന്നല്ല, മഹബ്ബത്ത് ഉണ്ട് എന്നതിൻ്റെ ഒരടയാളമാണ് ഇത്, ഇത്തിബാഹ് എന്നുള്ളത്. ബിദയിൽ പറയുന്ന ഒരു മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഏത് മാത്രമാണ്? ഇത്തിബാഹ് മാത്രം. അങ്ങനെയല്ല, മഹബ്ബത്ത് ഉണ്ടാകുമ്പോൾ അത് ആത്മാർത്ഥമാണെങ്കിൽ ഇത്തിബാഹ് ഉണ്ടാകും. അത് ഏതൊരർത്ഥത്തിൽ, നാം ഭൗതികമായൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിലും ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് നാം വിധേയപ്പെട്ടിരിക്കും. അതല്ല വെറുതെ നാവ് കൊണ്ട് പറയാം, അയാൾ ഇഷ്ടങ്ങൾക്കോ അയാളുടെ താല്പര്യങ്ങൾക്കോ നാം ഒരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം വെറും കൃത്രിമമാണ്, അത് ഒരു കാട്ടിക്കൂട്ടലാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തും. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എത്രത്തോളം ആ വ്യക്തി മുത്തുനബിയുടെ ജീവിതത്തെ മാതൃകയാക്കുന്നുണ്ട് എന്നുള്ളതാണ് മഹബ്ബത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അലാമത്ത്. വഷാഹിദു ഹാദാ ഖൗലുഹു തആല. അതിനെ തെളിവായിക്കൊണ്ട് ഖുർആനിൻ്റെ ഒരു ആയത്ത് കൂടി നമുക്ക് എടുത്തു വെക്കാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹബ്ബിബ്കുമല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനീ, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. നബിയെ അങ്ങ് പറയണം സമൂഹത്തോട്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാഹ് ചെയ്യുക. യുഹബ്ബിബുക്കുമുള്ള, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. വഈസാറു മാ ശറഅഹു, മുത്തുനബി ശറആക്കിയത് എന്തുണ്ടോ അതിനെയൊക്കെ അദ്ദേഹം പ്രാധാന്യത്തോടെ ജീവിതത്തിൽ കൊണ്ടുവരും. വഹത്ത അലൈഹി അലാ ഹവൻ നഫ്സിഹി വ മുവാഫഖതി ശഹവത്തിഹി, അവൻ്റെ സ്വന്തം ശാരീരികമായ പ്രകൃതിപരമായ താല്പര്യങ്ങളെക്കാളും അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ പരിഗണന മുത്തുനബി കൊണ്ടുവന്ന ശറഇനും മുത്തുനബി കൊണ്ടുവന്ന നിയമങ്ങൾക്കുമായിരിക്കും. ഖാലല്ലാഹുത്താല, അള്ളാഹുത്താല മഹബത്തിൻ്റെ നല്ലൊരടയാളം, സ്നേഹത്തിൻ്റെ നല്ലൊരു കഥ നമുക്ക് എടുത്തു വെച്ച് തരുന്നുണ്ട്. മഹാന്മാരായ മദീനയിലെ അൻസ്വാരികളായ സഹാബത്തും മക്കയിൽ നിന്ന് സർവ്വതും ത്യജിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്ന പാപങ്ങളായ മുഹാജിരീങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധം, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹബ്ബത്തിൻ്റെ നല്ലൊരടയാളമായി നമുക്ക് എടുത്തു കാണിച്ചു തരാം. വല്ലദീന തബവ്വഉ ദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, മുഹാജിരീങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ സുഖകരമായ രൂപത്തിൽ ഈമാനും ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സുഖവാസവും അനുഭവിച്ചു കൊണ്ടിരുന്ന അൻസ്വാരികൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹി, സർവ്വതും ത്യജിച്ച് സർവസമ്പത്തും ത്യജിച്ച് കുടുംബങ്ങളെയും അധ്വാനിച്ചതും ജീവിതകാലത്ത് ഇതുവരെ ഉണ്ടാക്കിയതൊക്കെ ത്യജിച്ച് ഈ ദീനിനു വേണ്ടി മുത്തുനബിയോടൊപ്പം ഹിജ്റ വന്ന മുഹാജിരിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തം മിമ്മാ ഊതു, മുഹാജിരിങ്ങളായ സ്വഹാബികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള യുദ്ധാർജിത സ്വത്ത് കൂടുതലൊന്ന് വിഭജിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒരു പ്രയാസവും ഒരു മനഃപ്രയാസവും അൻസ്വാരികളായ സ്വഹാബത്തിൽ ഉണ്ടായില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വല്ല ദാരിദ്ര്യം ഉണ്ടായാൽ പോലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മുഹാജിരീങ്ങളായ
وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.